ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പെൻഡ് വിത്ത് മീ. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഖമീറ ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു അറബിക് ബ്രെഡാണ്. അതായത് നമ്മളുടെ ബണ്ണൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പൊരിച്ചെടുത്ത ഒരു ബണ്ണിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായിട്ട് അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബട്ടൂരൊക്കെ കഴിക്കുന്നത് പോലെ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു അര ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 teaspoonsനോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം മധുരം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് 1 teaspoonും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കറിയുടെ കൂടെ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 teaspoon തന്നെ മതിയാവും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നേരെ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഒരുപാട് ചൂട് കൂടി പോകണ്ട, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈസ്റ്റ് ഫെർമൻ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 teaspoonsനോളം ഒലീവ് ഓയിലോ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 teaspoonsനോളം മതിയാവും. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടൊക്കെ ഒരു 3-4 മിനിറ്റ് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 teaspoonsനോളം കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ എള്ള് ചേർത്തിട്ടാണ് ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളുടെ ആ ഒരു ബൗളിലും കംപ്ലീറ്റ് ആയിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് 2 മണിക്കൂറൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് നല്ലപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചോ അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വരും. അപ്പോൾ ഏകദേശം 2 മണിക്കൂറായപ്പോഴേക്കും ഞാനിതാ ഇതുപോലെ നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വന്നോളൂ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് എടുക്കുകയാണ്. തണുപ്പുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും കേട്ടോ ഇതുപോലെ ഒന്ന് പൊങ്ങി വരാനായിട്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് പിന്നെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു ഇതിലായിരിക്കും നമുക്ക് ഈ ഒരു ഡോ കിട്ടുക. അങ്ങനെ ആ ഡോ നമ്മൾ 2 ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഡോ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഓരോ പാർട്ടും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ 2 സൈഡൊന്നും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഖമീർ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഏകദേശം ആ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പറഞ്ഞ പോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കംപ്ലീറ്റ് മാവും പരത്തിയിട്ട് വേണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിതാ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നല്ലപോലെ ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇതിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് ഇതാ ഈ ഓയിൽ ഇതുപോലെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊള്ളി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ഓയിലാക്കി കൊടുക്കുന്നത്. ഇട്ട് കഴിഞ്ഞും പാട് നമ്മൾ അങ്ങനെ തന്നെ വെക്കുക എന്നുണ്ടെങ്കിൽ ആ ഭാഗം ഹാർഡായി പോകും കേട്ടോ. അപ്പം അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതൊന്ന് പൊള്ളി വന്നാൽ പിന്നെ മറ്റേ സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഒരുപാട് സമയമൊന്നും വേണ്ട കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് കളറൊന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ ഫസ്റ്റത്തെ ഖമീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കോരിയെടുക്കാം. കണ്ടാൽ ഈ ഒരു സൈസിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രാവിലത്തേക്കാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലുപ്പത്തിൽ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതുപോലെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓയിലിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ മുഴുവനും നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ഒരു ബ്രെഡ് തന്നെയാണിത്. ഇപ്പോൾ അത് കട്ട് ചെയ്ത് നോക്കുക. അതാ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കണ്ടില്ലേ, നല്ല ലെയറൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മളുടെ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബട്ടൂരൊക്കെ കഴിക്കുന്നത് പോലെ ചിക്കൻ കറിയുടെയും ബീഫ് കറീൻ്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന ഒന്നാണ്. പിന്നെ അതില്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് ഇതുപോലെ കഴിക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും സ്നാക്സൊക്കെ ഉണ്ടാക്കാനായാലും ഒരുപാട് എണ്ണയിലുള്ള ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ട. നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.